വൈകിട്ട് 4 മണി കഴിഞ്ഞാലുടൻ കാട്ടിൽ നിന്ന് പത്തനംതിട്ട കക്കാട്ടാറ് കടന്ന് സീതത്തോട്ടിലേക്ക് ഒരു വിരുന്നുകാരന്റെ വരവുണ്ട്. പിറ്റേന്ന് രാവിലെ 7നും 8നും ഇടയിൽ തിരികെ വന്നതുപോലെ മടങ്ങും. പോകുന്ന വഴി കക്കാട്ടാറിൽ ഒരു നീരാട്ടുമുണ്ടാകും. ആർക്കും ഇതുവരെ ഒരു ശല്യവുമില്ല. അവന്റെ ലക്ഷ്യം വാഴത്തോട്ടങ്ങളും കൃഷിയിടങ്ങളുമാണ്. രാത്രിയിൽ ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ഇവൻ വാഴയും കൈതച്ചക്കയും പുല്ലുമാണ് കൂടുതലും ഭക്ഷിക്കുന്നത്. വയറു നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാവിലെ കക്കാട്ടാറു നീന്തിക്കടന്ന് തിരികെ കാട്ടിലേക്ക്. ഇവനാണ് പാവം ചുള്ളൻ കൊമ്പൻ എന്ന കാട്ടാന. വാഴകൃഷിയിടങ്ങളാണ് കൊമ്പന്റെ പ്രധാന ശ്രദ്ധ. ജനവാസ മേഖലയിലാണെങ്കിലും ഇതുവരെ ആരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല. മറ്റു മരങ്ങളോ സാധനങ്ങളോ വീടിന്റെ ഭിത്തിയോ തുടങ്ങി മറ്റൊന്നും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആദ്യമായാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു ആന 2 കിലോമീറ്റർ ഉള്ളിലേക്ക് ജനവാസ മേഖലയിലെത്തുന്നത്. ചിറ്റാർ സീതത്തോട് റോഡിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ കടക്കുന്ന കാട്ടാന കുറെ നേരം അവിടെ നിലയുറപ്പിക്കുമെങ്കിലും റബ്ബർ തൈകളൊന്നും നശിപ്പിച്ചിട്ടില്ല. ചിറ്റാർ സീതത്തോട്ടിൽ കുമരം കുന്നിലും പരിസര പ്രദേശങ്ങളിലുമാണ് കാടിറങ്ങുന്ന കൊമ്പന്റെ താവളം. അള്ളുങ്കൽ ഡാമിന് താഴെയാണ് ഇവന്റെ വിഹാര കേന്ദ്രം. വഴിയെല്ലാം ഇവന് കൃത്യം. ഇപ്പോൾ നാട്ടുകാരും ഇവനെ കാണാൻ കൃത്യമായി എത്തും. 15 വയസ്സ് പ്രായമുള്ള കൊമ്പന് നാട്ടുകാരിട്ട പേരാണ് ചുള്ളൻ കൊമ്പൻ. 2 ആഴ്ചയായി ദിവസവും ചുള്ളൻ കൊമ്പൻ ആറ് കടന്ന് ജനവാസ മേഖലയിൽ എത്തുന്നുണ്ട്. ഇപ്പോൾ ചുള്ളനെ കാണാൻ നിരവധി ആളുകളാണ് രാവിലെ ഇവിടെ എത്തുന്നത്. ആരും കൊമ്പന്റെ അടുത്തേക്ക് പോകരുതെന്ന വനംവകുപ്പ് അധികൃതരുടെ കർശന നിർദ്ദേശമുണ്ട്. എന്നാൽ കൊമ്പൻ ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചതിനു ശേഷം കക്കാട്ടാറിൽ നീരാട്ടം നടത്തി വനത്തിലേക്ക് മടങ്ങും. ജനങ്ങളെയോ വീടുകളെയോ അടക്കം മറ്റൊന്നും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. നാട്ടാന പോലെയാണ് കൊമ്പൻ ഇടപെടുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. യൂട്യൂബർമാരും കാഴ്ചക്കാരുമായി ചുള്ളനെ കാണാൻ ആളുകളുടെ തിരക്കാണിപ്പോൾ. കണ്ടംകുളത്ത് ബാബു, പറമ്പേത്ത് ജോണി, അത്തിക്കയം സ്വദേശിയുടെ ബംഗ്ലാവിലെ കൃഷിയിടം എന്നിവിടങ്ങളിലെ വാഴക്കൃഷിയാണ് നിലവിൽ ശപിക്കപ്പെട്ടിരിക്കുന്നത്. വടശ്ശേരിക്കര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ വി രതീഷ്, ചിറ്റാർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷിബു കെ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.